പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസ് 107.8. നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് എന്നെ ഏറെ സ്നേഹിച്ച, എന്നോട് കരുതലും സ്നേഹവും കാണിച്ച മണിയൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യാജ ചികിത്സ നടത്തിയതിന് ജയിലിലായിപ്പോയ പാവപ്പെട്ട, ഇലക്ഷന് നിന്ന് 16 വോട്ട് മാത്രം കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട മണിയൻ ഡോക്ടർ. അദ്ദേഹത്തിനോട് എനിക്കുള്ള വികാരം ദേഷ്യമാണോ സങ്കടമാണോ എനിക്കിപ്പോഴും അറിയില്ല. വ്യാജന്മാരുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ വ്യാജ ഡോക്ടർമാരെക്കുറിച്ചും വ്യാജ മരുന്നുകളെക്കുറിച്ചും പറയുന്നു. ആൻറ്റി മൈക്രോ ബയൽ റെസിസ്റ്റൻസ് എന്ന ലോകം നേരിടുന്ന ഏറ്റവും ഭീതരമായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രതിവർഷ മരണനിരക്കിൽ മരുന്ന് പ്രതിരോധം മൂലമുള്ളത് 4.1% എന്ന് പഠനങ്ങൾ പറയുന്നു. ആരോഗ്യ മേഖലയെ മാത്രമല്ല സാമൂഹിക പാരിസ്ഥിതിക സാമ്പത്തിക രംഗത്തെ ആകെ പ്രതിസന്ധിയിലാക്കുകയാണ് ആൻറ്റിബയോട്ടിക് പ്രതിരോധം. മരുന്നുകളോടുള്ള അണുക്കളിലെ പ്രതിരോധം സ്വാഭാവികമാണ്, എന്നാൽ കണക്ക് തെറ്റിക്കുന്ന വേഗമാണ് പ്രതിസന്ധി. അശാസ്ത്രീയ ആൻറ്റിബയോട്ടിക് ഉപയോഗമാണ് ഇത് ത്വരിതപ്പെടുത്തുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഒട്ടേറെ പ്രതിരോധ ജീവാണുക്കളുണ്ട്. ഗട്ട് മൈക്രോബയോം എന്നാണ് നാം നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ജീവാണുക്കളെ പറയുന്നത്. അമിതമായി കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് ഈ അണുക്കളിൽ മരുന്നിനോടുള്ള പ്രതിരോധ ശേഷി രൂപപ്പെടുത്തും. ഇത് ശരീരത്തിലെത്തുന്ന രോഗാണുക്കളിലും എത്തും. തൽഫലമായി രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിച്ച് രോഗത്തിന് കീഴ്പ്പെടുത്തും. രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, മരുന്നുകൾ ഫലിക്കാതെ പോകുന്നു. ഗുരുതരമായ ഈ ആരോഗ്യ പ്രശ്നം ലോകം ഇന്ന് ഭയപ്പാടോടുകൂടിയാണ് നേരിടുന്നത്. വെള്ളം, വായു, സ്പർശം തുടങ്ങിയവയിലൂടെ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഡോസ് കൃത്യമായി കഴിച്ചില്ലെങ്കിലും അണുക്കളിൽ AMR ശേഷി രൂപപ്പെടും. അണുക്കുകൾ, ജീനുകൾ എന്നിവയിലൂടെയും മരുന്നിൻ്റെ അവശിഷ്ടം വഴിയുമാണ് ആൻറ്റിബയോട്ടിക് പ്രതിരോധം രൂപപ്പെടുന്നത്. കേരളത്തിലും ഈ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. കേരളത്തിലും മരുന്ന് പ്രതിരോധ തോത് കൂടുകയാണ്. പലപ്പോഴും പല വാക്സിനുകളും പ്രവർത്തന നിരതമാകുന്നില്ല, പ്രവർത്തന രഹിതമാകുന്നു. AMR തോത് വിലയിരുത്തുവാനും ആസൂത്രണങ്ങൾക്കുമായി ഇന്ത്യയിൽ ആദ്യമായി കേരളം ആൻറ്റിബയോഗ്രാം പദ്ധതി തയ്യാറാക്കി. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ രോഗാണുക്കൾ 9 ആൻറ്റിബയോട്ടിക് ഗ്രൂപ്പുകളെ 4 മുതൽ 84% വരെ പ്രതിരോധിക്കുന്നു. 9 ജില്ലകളിലെ 14,353 രോഗികളുടെ രക്തമൂത്ര സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ കോളി ബാക്ടീരിയുള്ള 84% സാമ്പിളും മിക്ക ആൻറ്റിബയോട്ടിക്കിനെയും പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണുന്നത്. മൂത്രത്തിലെ അണുബാധ, ന്യൂമോണിയ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന സിഫ്രാഫ്ലോക്സിസിനെ 1,162 സാമ്പിളിൽ 501 അണുക്കൾ ചേർക്കുന്നു. ICU ഉപയോഗിക്കുന്ന വീര്യം കൂടിയ കാർബാബനത്തോടുള്ള പ്രതിരോധം അണുക്കളിൽ 10% മുതൽ 54% വരെയാണ്. രോഗികളിൽ 50% വരെ മരണസാധ്യതയുണ്ട്. എറിത്രോമൈസിനെ 1,550 സാമ്പിളിൽ 843 അണുക്കൾ പ്രതിരോധിച്ചു. ഫലം, ഡോസും ചിലവും കൂടിയ മരുന്നുകൾ പ്രയോഗിക്കേണ്ടി വരും. പ്രതിരോധം രൂപപ്പെടുന്നതിനനുസരിച്ച് പുതിയ ആൻറ്റിബയോട്ടിക്കുകൾക്കായിട്ടുള്ള ഗവേഷണം ലോകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിവേഗം ആൻറ്റിബയോട്ടിക്കുകൾ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ വേഗതയിൽ തന്നെ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾക്കായിട്ടുള്ള പുതിയ ഗവേഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായി ഒരു ശരി തന്നെയാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള ബാക്ടീരിയ മൂലമുള്ള അസുഖങ്ങൾക്ക് നൽകുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്. മിക്ക അണുബാധകൾക്കും കാരണം ബാക്ടീരിയയാണ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയതോടുകൂടി ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയത്. 100+ ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് നിലവിലുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തനരഹിതമാകുന്ന ഒരു പുതിയ കാലത്തിലൂടെ നമ്മൾ കടന്നു വരുന്നു. രോഗം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക, രോഗം വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ.
ആരോഗ്യകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയകുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.